പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് ഒ ടി റൈറ്റിംഗ് എഴുതുന്ന മിക്ക സ്റ്റുഡൻസിനുമുള്ള ഡൗട്ടാണ് ഈസ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് ആണോ മോസ്റ്റ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് ആണോ അപ്പം അതിനുള്ള ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് എന്നുള്ളതാണ് പ്രൊവിഷണലി ഡയഗ്നോസ്ഡ് എന്ന് വെച്ചാൽ ഒരിക്കലും ഡെഫിനറ്റ്ലി ഡയഗ്നോസിസ് അല്ല നമുക്ക് അല്ലെങ്കിൽ ഡോക്ടറിന് ഇപ്പം കിട്ടിയേക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ്റെ ബേസിസിൽ എടുക്കുന്ന ഒരു ഡയഗ്നോസിസിനെയാണ് എന്ത് പറയുന്നത് പ്രൊവിഷണലി ഡയഗ്നോസിസ് എന്ന് അതിന് ഫെർദർ ടെസ്റ്റുകൾ അത്യാവശ്യവുമാണ് ഡെഫിനറ്റ് ഡയഗ്നോസിസിലോട്ട് എത്താൻ ഇനി ഒ ഇ ടി റൈറ്റിങ്ങിൽ നമ്മുടെ റൈറ്റിംഗ് ടാസ്കില് പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് തരുമ്പോൾ സ്റ്റുഡൻസ് എഴുതാറുള്ളതാണ് ഓസും ഈസും സെൻറ്റൻസ് വെച്ച് നോക്കിയാലോ ഹി ഈസ് പ്രൊഫഷണലി ഡയഗ്നോസ്ഡ് വിത്ത് നിമോണിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രസൻറ്റൻസിലാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് പ്രകാരം പേഷ്യൻറ്റിന് ഇപ്പം കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പേഷ്യൻ്റ് എന്തുണ്ട് നിമോണിയ ഉണ്ട് പക്ഷേ അത് കൺഫേം ചെയ്യാനായിട്ട് ഫെർദർ ടെസ്റ്റ് ആവശ്യവുമാണ് ഹി വാസ് പ്രൊഫഷണലി ഡയഗ്നോസ്ഡ് വിത്ത് നിമോണിയ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റാ പണ്ട് എപ്പോഴോ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നത് പണ്ട് എപ്പോഴോ അങ്ങനെ ഡയഗ്നോസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സാഹചര്യം വെച്ച് അവിടുത്തെ ഇൻഫോർമേഷൻ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു എന്നും അതൊരു പക്ഷേ ഇപ്പം എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഫെർദർ ടെസ്റ്റൊക്കെ നടത്തി കൺഫേം ആയും കാണാം സോ നിങ്ങൾ നോക്കുക റൈറ്റിംഗ് ടാസ്ക്കിൽ ഏതാണ് എഴുതേണ്ടത് പാസ്റ്റിനെ സംബന്ധിച്ചാണോ എഴുതേണ്ടത് എങ്കിൽ അത് വോസും അല്ല പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ് എഴുതേണ്ടതെങ്കിൽ അത് ഹീ ഈസ് പ്രൊഫഷണലി ഡയഗ്നോസ്ഡ് വിത്ത് ആണ് സോ എന്ന് തൊട്ട് ഇത് ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിനായി ടിജൂസ് അക്കാഡമിയുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്